മാറാൻ ആ നിലക്കുള്ള പല പല ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അല്ലേ. ഇപ്പോ അടുത്തൊരു വാർത്ത, കഴിഞ്ഞ റമദാന്റെ അവസാനത്തിൽ വാർത്ത, അജ്മീറിൽ അജ്മീർ ദർഗയിൽ ആ റമദാന്റെ അവസാനത്തിൽ ബോംബ് പൊട്ടി. ബോംബ് പൊട്ടി, എന്നിട്ടോ ആ ബോംബ് വെച്ചത് ആരായിരുന്നാലും അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കണം, തർക്കമില്ല. പക്ഷേ അവിടെ ചിന്തനീയമായ സംഗതിയുണ്ട്. പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ടായിരുന്നു, അന്നവിടെ അവിടെ റമദാന്റെ അവസാനമായതിനാൽ വൻ ജന തിരക്ക് അനുഭവപ്പെട്ടു എന്ന്. എന്താണ് അവിടെ മുസ്ലിങ്ങൾക്ക് ജാറത്തെങ്കിൽ റമദാന്റെ അവസാനത്തിൽ എന്താ അവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സിയാറത്താണോ? അല്ലയല്ല, അവരുടെ നമസ്കാരം പോലും ബാത്തിലാക്കുന്ന, നോമ്പ് ബാത്തിലാക്കുന്ന, മുഴുവൻ അമലും ബാത്തിലാക്കി കളയുന്ന ആ ശിർക്കൻ ഏർപ്പാടുകൾക്ക് വേണ്ടിയാണ് ഇസ്ലാമിലെ സിയാറത്തിന്റെ പേരിൽ, ഖബർ സിയാറത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹം പലരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ഖേദകരമായ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇവരും ഹദീസ് സ്വീകരിക്കുന്നു എന്നാ പറയാറുള്ളത്. എവിടെ സ്വീകരിക്കുന്നു? ഇനി നോക്ക്, നമ്മള് ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം എന്താണ്, സ്ത്രീകൾക്ക് പള്ളി പ്രവേശിക്കാൻ പറ്റോ ഇല്ലേ? സ്ത്രീകൾക്ക് പള്ളി വരാൻ പറ്റോ ഇല്ലേ? എന്താണ് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ? പ്രവാചകൻ സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിഷിദ്ധമായി കാണണം. പ്രവാചകൻ സ്ത്രീകൾക്ക് പള്ളി ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വിലക്കിയത് ആ നിലക്ക് തന്നെ കാണണം, പിന്നെ അത് ഹലാലാക്കാൻ നമുക്ക് അനുവാദമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആ വിഷയത്തിൽ പരിശോധിച്ചു നോക്കൂ, എന്താ ഉള്ളത്? ആ ഒന്ന് കാണാം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ ദാസികളെ പള്ളിയെ തൊട്ട് നിങ്ങൾ വിലക്കാൻ പാടില്ല, പള്ളിയെ തൊട്ട് നിങ്ങൾ തടയാൻ പാടില്ല, അവർ പൊയ്ക്കോട്ടെ. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദസ്തഅദനത് ഇംറാഅത്തു അഹദികും മിനൽ മസ്ജിദി ഫലാ യംനഅഹാ, ഏതെങ്കിലും ഒരു ഭർത്താവിനോട് തന്റെ ഭാര്യ ഞാൻ പള്ളിയിൽ പോവട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചാൽ ഫലാ യംനഅഹാ, തടയാൻ പാടില്ല, കൊടുത്തോളം. എന്തിനാണത്? എന്തിനാണത്? പള്ളിയിലുള്ള മുസ്ലിയാരെ കാണാനാണോ? അതുപോലെ ആളുകളെ കാണാനാണോ? ഇമാം ഇബ്നു മാജു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഐ യുസല്ലീന ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനെ തടയാൻ പാടില്ല, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ തടയാൻ പാടില്ല എന്നതാണ് അതിന്റെ വിവക്ഷ എന്ന്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് പള്ളി അനുവദിച്ചതാണ്, അവർ പൊയ്ക്കോട്ടെ, പള്ളിയിൽ വന്നോട്ടെ, നിസ്കരിച്ചോട്ടെ, അതിന്റെ കൂലി പ്രതിഫലം അവർക്ക് ലഭിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം പ്രവാചകൻ അനുവദിച്ചത്. പക്ഷേ ആ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, പ്രവാചക ചര്യ സ്വീകരിക്കുന്നു അവകാശപ്പെടുന്ന, അതിന്റെ പേരിൽ അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളതാ ഖേദകർ എന്ന് പറയട്ടെ, പള്ളി വിലക്കിയിരിക്കുന്നു സഹോദരിമാർക്ക്. പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തുകൾ പങ്കെടുത്തിട്ടുണ്ട്, സുബ്ഹ് നമസ്കാരത്തിന് പോലും വന്നിട്ടുണ്ട്. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തി ബിമുറൂതിഹിന്ന ഥുമ്മ യൻഖലിബുന ഇലാ ബിയൂതിഹിന്ന ഹീന യഖലീന സ്വലാ വലാ യഅറിഫുഹുന്ന അഹദു മിനൽ വലസി. ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ കൂടെ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുത്തിരുന്നു. ആ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത് സുബ്ഹ് നമസ്കാരം നിർവഹിക്കാൻ ഉണ്ടായിരുന്നുവെന്ന് ബുഖാരി അടക്കം ഉദ്ധരിക്കുന്നു, ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. പക്ഷേ ഈ ഹദീസ് കാണാത്തത് കൊണ്ടാണോ നമ്മുടെ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് കണ്ടിട്ടില്ലേ, ബുഖാരി പഠിച്ചിട്ടില്ലേ? ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഫലത്തിൽ ആ ഹദീസ് നിഷേധിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയോ ജുമുഅക്ക് വരാൻ പറ്റുമോ സ്ത്രീകൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതൽ ജുമുഅത മിനർ റിജാലി വൻ നിസാഇ ഫലിഗ്തസിൽ വമൻ ലം യഅതിഹാ ഫലൈസ അലൈഹി ഗുസ്ൽ. സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ജുമുഅക്ക് വരുന്നുവെങ്കിൽ ആ വ്യക്തി കുളിക്കണം. ഈ വരുന്നില്ല എങ്കിൽ ഫലൈസ അലൈഹി ഗുസ്ലുൻ, ആ വ്യക്തി കുളിക്കേണ്ടതില്ല, അത്രയും പ്രാധാന്യത്തോടുള്ള കുളി. സ്ത്രീകൾക്ക് ജുമുഅക്ക് വരിക എന്നുള്ളത്
ഹറാമായിരുന്നു, നിഷിദ്ധമായിരുന്നുവെങ്കിൽ പ്രവാചകൻ പറയോ കുളിച്ചു വരണം എന്ന്? പറയോ ഹറാമാണ്, ഇവനെ ഹുക്കും പറയോ? കള്ളുകുടി ഇസ്ലാമിൽ നിഷിദ്ധമാണ്. എന്നാ കള്ള് അഥവാ കുടിച്ചാൽ അതിന് മര്യാദ എന്താ? ഇരുന്ന് കുടിക്കണം, നിന്ന് കുടിക്കാൻ പാടില്ല, വലത്തെ കൈകൊണ്ട് കുടിക്കണം. അതുപോലെ തന്നെ പിന്നെ ആ നിലയ്ക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. ഇങ്ങനെ വിധിയുണ്ടോ ഇസ്ലാമിൽ? ഹറാമാണത്, വിനയുടെ ഹുക്കും പറയേണ്ടതില്ല. പലിശ വാങ്ങി തിന്നുമ്പോ അത് ഇന്ന മര്യാദയോടെ തിന്നണമെന്ന ഹുക്കുമുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. അപ്പോ സഹോദരിമാർ ജുമഅക്ക് വരൽ ഹറാമായിരുന്നു, നിഷിദ്ധമായിരുന്നുവെങ്കിൽ കുളിച്ചു വരണമെന്ന മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പോയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇഹ്തികാഫിന് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ പള്ളിയിൽ പോയിരുന്നു എന്ന് ബുഖാരി അടക്കം ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാണാം, كان يعتكف العشر الاواخر من رمضان حتى توفاه الله تعالى. الله سبحانه وتعالى رسول الله صلى الله عليه وسلم وفاتാകുന്നത് വരെ പ്രവാചകൻ റമദാനിൽ അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ثم اعتكف ازواجه من بعده. പിന്നെ പ്രവാചകൻ صلى الله عليه وسلم യുടെ ഭാര്യമാരും ഇഹ്തികാഫ് ഇരുന്നു. പത്ത് ദിവസം ഇഹ്തികാഫ് ഇരുന്നാൽ അവിടെ സ്വാഭാവികമായി ഓരോ ദിവസവും അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് ജമാഅത്ത് നടക്കണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയോ, പുറത്തുപോയോ? ഇല്ല. ഒരു വെള്ളിയാഴ്ചയെങ്കിലും ചുരുങ്ങിയതുണ്ടാവുമല്ലോ ആ ജുമഅയിൽ പങ്കെടുക്കാതെ, ആ ജുമഅയിലേക്ക് വരാതെ ആ ആളുകൾ പുറത്തുപോയോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പുറത്തുപോയോ? ഇല്ല, പോയില്ല. എന്ത്? അത് രേഖയില്ല. അങ്ങനെ പോയി എന്ന് രേഖയില്ല. ജമാഅത്തിൽ നിൽക്കാതെ പോയി എന്ന് രേഖയില്ല. അപ്പൊ അവരതിൽ പങ്കെടുത്തിട്ടുണ്ട് ജുമഅയിൽ, ജമാഅത്തിൽ. സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ സുന്നികളെന്ന് അവകാശപ്പെടുന്ന, അതാ രസം, സുന്നികളെന്ന് അവകാശപ്പെടുന്ന, അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ സുന്നത്തുകളെയെല്ലാം, പ്രവാചകന്റെ ഹദീസുകളെയെല്ലാം പച്ചയായി നിരസിക്കുന്ന ഖേദകരമായ കാഴ്ചയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ, നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രികാല നമസ്കാരം എങ്ങനെയായിരുന്നു? റമദാനിലുള്ള തറാവീ നമസ്കാരം എങ്ങനെയായിരുന്നു? ആദ്യം പറയട്ടെ, ഈ തറാവീഹ് നമസ്കാരം എന്ന പേര് റമദാനിൽ സ്പെഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും ആ നമസ്കാരം മുമ്പേ ഉള്ളതാണ്. റമദാനിലും ശവ്വാലിലും അപ്പുറത്ത് ശഅബാനിലും ഒക്കെ ഉള്ളത് തന്നെയാണ്. റമദാനിലാകുമ്പോൾ അതിന് പ്രത്യേകമായ പവിത്രതയുണ്ട്, സ്ഥാനമുണ്ട്, മാനമുണ്ട് എന്നത് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ എങ്ങനെയായിരുന്നു കൈഫ കാനത്തു സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, പ്രവാചകന്റെ രാത്രികാല നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി നൽകിയത് എന്താ? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 തർക്അ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ലേറെ അധികരിപ്പിച്ചിരുന്നില്ല എന്നാണ്. ചില ആളുകൾ പറയാറുണ്ട് 11 റമദാനിലോ അല്ലാത്ത കാലത്തൊന്ന് പറഞ്ഞാൽ തന്നെ അത് തറാവി അല്ലാന്ന് ഉറപ്പല്ലേ. എന്നാൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു സ്ഥലം സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാണ്, സ്വലാത്തു തറാവീഹിന്റെ അധ്യായത്തിലാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ലേറെ അധികരിപ്പിച്ചില്ല. ഇനി നോക്കൂ, നമ്മള് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇമാം മാലിക് അദ്ദേഹത്തിന്റെ അൽ മുവത്തായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, അമർ ഉമറു ഉബൈയ ഇബ്നു കഅബ് വ തമീമൻ അദ്ദാരിയ അൻ യഖൂമ ലിന്നാസ് ബി 11 തർക്അ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ ആളുകളെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം രണ്ട് ഇമാമുമാരെ നിസ്കരിച്ചു കൊടുത്തു, ഉബൈയ ഇബ്നു കഅബ് തമീമ അദ്ദാരി റളിയല്ലാഹു അൻഹുമാ. അവരോട് എത്ര നിസ്കരിക്കാനാ പറഞ്ഞത്? ബി 11 തർക്അ.
പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ പതിനൊന്നിലേറെ തറാവീഹ് നമസ്കാരം നിർവഹിച്ചതായി, രാത്രി നമസ്കാരം നിർവഹിച്ചതായി സ്വഹീഹായ ഒരൊറ്റ ഹദീസും ഇല്ല. ചില റിപ്പോർട്ടുകൾ ചിലർ ഉദ്ധരിക്കാറുണ്ട്, ഒന്നും സ്വഹീഹായി ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അപ്രകാരം സ്ഥിരപ്പെടുമ്പോ സുന്നത്തിയമാജെന്ന് പറയുന്ന ആളുകള് ഈ പ്രവാചകന്റെ ചര്യ മാറ്റി നിർത്തുകയാണ് അല്ലേ, എന്നിട്ട് മദ്ഹബിന്റെ പിന്നാലെ പോകുന്നു. ഇനി സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിച്ചാലുള്ള അവസ്ഥ എന്തായിരുന്നു? ഇമാമായി പ്രവാചകൻ നമസ്കരിക്കുമ്പോ ഒന്നിങ്ങോട്ട് ചെരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയും മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടോ? ഇല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ ലം യഖ്ഉദ് ഇല്ലാ മിഖ്ദാറ മാ യഖൂലു അല്ലാഹു മൻതസ്സലാം വമിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ അല്ലാഹു മൻതസ്സലാം തബാറക എന്ന് തുടങ്ങുന്ന ഈ ഭാഗം